ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോണിലായി. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ തായ്വാനിലേക്ക് അപ്രതീക്ഷിതമായി നാൻസി പെലോസി കടന്നു ചെല്ലുന്നു. അമേരിക്കയുടെ ഈ ചൈനയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുള്ള സന്ദർശനം, അമേരിക്കയ്ക്ക് ചില ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചൈനയ്ക്ക് തങ്ങളുടെ മേധാവിത്വം ആ മേഖലയിൽ തെളിയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ലോകരാഷ്ട്രീയത്തിൽ വന്ന ഗതിവിഗതികൾ നോക്കുകയാണെങ്കിൽ, അമേരിക്ക ഒരു ചെറിയ രീതിയിൽ പ്രകോപനപരമായ ഒരു സമീപനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഒന്നാം ശക്തി എന്ന ഒരു അവസ്ഥയിൽ നിന്നും പിന്തിരിയേണ്ടി വരുമോ എന്ന ഭയപ്പാടിലാണ് മറ്റ് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ചൈനയുടെ തന്നെ ഭാഗമെന്ന് ചൈന ക്ലെയിം ചെയ്യുകയും, അതേസമയം അമേരിക്ക ഭാഗികമായി മുൻപ് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്ത തൈവാനിൽ വീണ്ടും ഒരു അമേരിക്കൻ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അമേരിക്കൻ ഫ്രണ്ട്ഷിപ്പ് ഉറപ്പിക്കുന്നതിന്റെ നന്ദിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ മാറി വരുന്ന ഒരു നയത്തെ ഇപ്പോൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സൗത്ത് ചൈന കടലിടുക്ക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് നാവിക സാന്നിധ്യത്തിന് തടയിടാൻ അമേരിക്ക അവിടെ തന്ത്രപ്രധാനമായ പങ്കാളികളെ തേടി. അതുകൊണ്ടാണ് പ്രകോപനമുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് പോലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചെറിയ രീതിയിൽ ആശങ്ക ഉയർത്തിയിട്ട് പോലും നാൻസി പെലോസി, അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായ നാൻസി പെലോസിയെ തൈവാൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്യാനായിട്ട് അങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് തന്നെ പ്രകോപനത്തിന്റെ ഒരു പാതയിൽ അമേരിക്ക സഞ്ചരിക്കുന്നു. അത് സ്വാഭാവികമാണ്. ശക്തിക സമവാക്യങ്ങളിൽ മാറ്റം വരുന്നു എന്ന ആശങ്ക കൊണ്ടാണ് അമേരിക്ക അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ് താങ്കളുടെ പ്രതികരണത്തിന്.